കേരളത്തിൽ സ്പാർക്കിലൂടെ ശമ്പള ബില്ലുകളും അലവൻസ് ബില്ലുകളും ഇ സബ്മിറ്റ് ചെയ്യുമ്പോൾ ഉപയോഗിക്കേണ്ടതായ ഡിജിറ്റൽ സിഗ്നേച്ചർ ഡിവൈസ് എങ്ങനെ ഉബുണ്ടുവിൽ ഇൻസ്റ്റാൾ ചെയ്യാം എന്ന് നോക്കാം. ഐ ടി സ്കൂളിൻ്റെ ഗ്നു ലിനക്സ് 18.04-ലും അതുപോലെ മറ്റ് ഉബുണ്ടു ഒ എസിലും എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാമെന്നാണ് ഇവിടെ പ്രതിപാദിക്കുന്നത്. നമ്മൾ ഡൗൺലോഡ് ചെയ്യുന്ന ഫയൽ kite.kerala.gov.in എന്ന സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുന്ന ഫയൽ പ്ലേസസിൽ ഡൗൺലോഡ്സിലായിരിക്കും ഉണ്ടായിരിക്കുന്നത്. ഇവിടെ സിപ്പ് ഫയൽ ds installer.zip എന്ന ഫയലാണുള്ളത്. അതിനൊന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്ത് എക്സ്ട്രാക്ട് ഹിയർ എന്ന് കൊടുക്കുന്നു. അപ്പോൾ ഒരു ഫോൾഡറായി മാറും. അതിന് ഡബിൾ ക്ലിക്ക് ചെയ്ത് തുറന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു ഹെൽപ്പ് ഫയലുണ്ട്. അത് നോക്കി എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാമെന്ന് അവിടെ പറയുന്നുണ്ട് വിശദമായിട്ട്. അതുപോലെ install.sh എന്നുള്ള ഫയലുണ്ട്. അതാണൊന്ന് സെലക്ട് ചെയ്യുക, ഡബിൾ ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ സെലക്ട് ചെയ്തിട്ട് എൻ്റർ കീ പ്രസ് ചെയ്യുക. അപ്പോൾ റൺ ഇൻ ടെർമിനൽ എന്നുള്ളത് നമ്മൾ സെലക്ട് ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ ഡിവൈസ് ഏതാണ് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ നോക്കിയിട്ട് നമ്മുടെ കയ്യിലുള്ള ഡിവൈസ് ഏതാണെന്ന് നമ്മൾ സെലക്ട് ചെയ്യണം. എൻ്റെ കയ്യിലിപ്പോൾ ഇ പാസ് എന്നുള്ള ഡിവൈസാണ് ഉള്ളത്. അതുകൊണ്ട് ഞാൻ ഇ പാസ് സെലക്ട് ചെയ്യുന്നു. നിങ്ങളുടെ കയ്യിൽ ഉള്ള ഡിവൈസ് ഏതാണെന്ന് നോക്കുക. പ്രോസ്കി ആണെങ്കിൽ പ്രോസ്കി സെലക്ട് ചെയ്യുക, ടസ്കി ആണ് ടസ്കി സെലക്ട് ചെയ്യുക, ഇ പാസ് ആണ് ഇ പാസ് സെലക്ട് ചെയ്യുക. അതിനോടൊപ്പം ഡിവൈസ് ഇതിൽ ഘടിപ്പിക്കുക, USB പോർട്ടിൽ ഘടിപ്പിക്കുന്നു. ഓക്കെ പ്രസ് ചെയ്യുന്നു. ഇനിയും പാസ്വേഡ് ചോദിക്കും. പാസ്വേഡ് നമ്മുടെ സിസ്റ്റത്തിൻ്റെ പാസ്വേഡാണ് കൊടുക്കേണ്ടത്. നമ്മൾ ലോഗിൻ ചെയ്തു വരുമ്പോൾ നമ്മൾ ടൈപ്പ് ചെയ്യുന്ന പാസ്വേഡ് അത് ടൈപ്പ് ചെയ്യുന്നു. പാസ്വേഡ് ടൈപ്പ് ചെയ്യുമ്പോൾ അത് തെളിഞ്ഞു വരികയില്ല, എങ്കിലും അത് കൃത്യമായി തന്നെ തെറ്റാതെ ടൈപ്പ് ചെയ്യുക. എൻ്റർ കീ പ്രസ് ചെയ്യുന്നു. അപ്പോൾ ഇൻസ്റ്റലേഷൻ തുടങ്ങിയിട്ടുണ്ട്. വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ തന്നെ ഇൻസ്റ്റലേഷൻ കംപ്ലീറ്റ് ആവുന്നതാണ്. അപ്പോൾ ഇവിടെ മെസ്സേജ് വന്നിരിക്കുന്നു, റിമൂവ് ദ ടോക്കൺ ആൻഡ് റീസ്റ്റാർട്ട് കമ്പ്യൂട്ടർ. ഓക്കെ നമുക്ക് പ്രസ് ചെയ്യാം. നമ്മൾ ടോക്കൺ ഡിവൈസ് നമ്മൾ റിമൂവ് ചെയ്യുന്നു, USB പോർട്ടിൽ നിന്ന് റിമൂവ് ചെയ്യുന്നു. അതിന് റീസ്റ്റാർട്ട് ചെയ്യുന്നു, കമ്പ്യൂട്ടർ റീസ്റ്റാർട്ട് ചെയ്യുന്നു. കമ്പ്യൂട്ടർ റീസ്റ്റാർട്ട് ചെയ്ത് ഒരു 10 സെക്കൻഡിന് ശേഷം നമ്മുടെ ഡിവൈസ് കമ്പ്യൂട്ടർ USB പോർട്ടിൽ ഇൻസേർട്ട് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ അതിൻ്റെ സ്റ്റാറ്റസ്, അതായത് നമ്മുടെ ഇൻസ്റ്റലേഷൻ ശരിയായെന്നുള്ള സൂചിപ്പിക്കുന്നതായിട്ട് ഇവിടെ NSI ഡിസൈൻ വേർഷൻ 1.9.3 എന്നുള്ളത് വന്നു. ഇവിടെ റണ്ണിംഗ് എന്ന് കാണിക്കുന്നുണ്ട്. ഇനി ഇവിടെ സെറ്റിംഗ്സ് നമുക്കൊന്ന് നോക്കാം. സെറ്റിംഗ്സ് ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കുന്നു. അവിടെ നമ്മുടെ ഡിവൈസ് ഇപ്പം ഇ പാസ് എന്ന് വന്നിട്ടുണ്ട്. ഞാൻ ഇൻസ്റ്റാൾ ചെയ്തത് ഇ പാസ്, ഇ പാസ് വന്നത് നിങ്ങൾ ചെയ്യുന്ന ഏത് ഡിവൈസാണോ അത് ഇവിടെ വന്നോളും. അല്ലെങ്കിൽ ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കിയാൽ താഴേക്ക് അത് അവിടെ ലിസ്റ്റ് ചെയ്യും. ഇപ്പോൾ ഇ പാസ് മാത്രമേ ഇവിടെ ഉള്ളൂ. ഇപ്പോൾ ഇ പാസ് മാത്രമാണ് ഇൻസ്റ്റാൾ ചെയ്തത്, അതുകൊണ്ടാണ് ഇത് വന്നത്. ടസ്കി ആണെങ്കിൽ ടസ്കി വരും, പ്രോസ്കി ആണെങ്കിൽ പ്രോസ്കിയും ഇവിടെ വരും. ഇതൊന്നുകൊണ്ടൊന്ന് സേവ് ചെയ്യാം. ഓക്കെ പ്രസ് ചെയ്യുന്നു. ഇങ്ങനെ നമ്മുടെ ഇൻസ്റ്റലേഷൻ, ഡിവൈസിൻ്റെ ഇൻസ്റ്റലേഷൻ ഉബുണ്ടുവിൽ സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ്.